അത്തഹിയാത്തുള്ള സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്ത് അതാണ് ഏറ്റവും പഴയ സ്വലാത്ത്. നമുക്കറിയാം പഴയ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴയ സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്. ഇബ്രാഹിമി സ്വലാത്താണ് മുസ്ലിമി തങ്ങളുടെ കാലത്ത് തന്നെ നിലനിന്നിരുന്ന സ്വലാത്താണ്. പഴയ പഴമ കൊണ്ട് ഏറ്റവും മൗലൂദ് ചെല്ലുന്നില്ല നമ്മള്, എന്തെല്ലാം മൗലൂദ് ചെല്ലുന്നുണ്ട്. ഏറ്റവും പഴയ മൗലൂദ് ഏതാ? സുബ്ഹാന മൗലൂദ്, ഏറ്റവും പഴയ മൗലൂദ്. ആ മൗലൂദിന് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട്. സുബ്ഹാന ഇമാം ഗസ്സാലി തങ്ങൾ ഉണ്ടാക്കിയ മൗലൂദ് ഏറ്റവും പഴയ മൗലൂദ്. അപ്പൊ അങ്ങനെ പഴമക്ക് ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയും സ്ഥാനം മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസ്. ഈ സഹാബി പറഞ്ഞത് കേട്ട് ഈ ഒട്ടകം പറഞ്ഞ് എനിക്കുള്ള സങ്കടം, ഞാൻ ഇപ്പൊ തങ്ങളുടെ അടുത്ത് എന്നെ കൊണ്ടുവന്നില്ലേ ഇവിടുത്തെ അയാൾ എന്റെ മുതലാളിയാണ്, എന്റെ ഉടമയാണ്, എന്റെ മുതലാളിയാണ്. പിന്നെ മറ്റേയാൾക്കുള്ള ഒട്ടകം തലതിരിച്ചിട്ട് പറഞ്ഞു അയാള് എന്റെ നേരത്തെ മുതലാളിയാണ്. ഒട്ടകം പറയാണ് നേരത്തെ എന്റെ മുതലാളിയാണ് അയാള്, ഇപ്പോഴത്തെ മുതലാളിയാണ് ഇപ്പം ഒട്ടകമായിട്ട് വന്നവൻ, ഞാനുമായിട്ട് എന്നെ കൊണ്ടുവന്നവൻ. അപ്പൊ തങ്ങൾ ചോദിച്ചു രണ്ട് മുതലാളിയോ? രണ്ട് മുതലാളി എങ്ങനെ? ആ നബിയെ രണ്ട് മുതലാളി, അവൻ എന്നെ കെട്ടുന്ന ഒരു സ്ഥലം, ഒട്ടകങ്ങൾ കെട്ടുന്ന സ്ഥലം ഉണ്ടാവില്ലേ അവിടെ എന്നെ കെട്ടി. ഒരു ദിവസം രാത്രി ഒരു കള്ളൻ വന്നുകൊണ്ട് എന്നെ അഴിച്ചുകൊണ്ട് പോയി നബിയെ, എന്നെ അഴിച്ചു. ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഞാൻ മിണ്ടാ പ്രാണിയല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റും. ഒരു കള്ളം വന്നിട്ട് എന്നെ അയച്ചു, അയച്ചു കൊണ്ടുപോയിട്ട് ഒട്ടകങ്ങൾ വിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിലും അബുദാബിയിലും ഒക്കെ പോയ ആളുകൾക്കൊക്കെയാണ് ഒട്ടകത്തിന് വിൽക്കുന്ന പ്രത്യേകമായ സമയം. നമ്മളിവിടെ കാലി വിൽക്കുന്ന പോലെ കാലിയെ വിൽക്കുന്ന സ്ഥലം പഴയകാലത്ത് കേരളത്തിലെല്ലാം പല സ്ഥലത്തും ഉണ്ട്. അങ്ങനെയുള്ള ഒട്ടകത്തിന് വിൽക്കുന്ന സ്ഥലത്ത് ആട് ബക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞ് ആടിനെ വിൽക്കുന്ന, പശുവിനെ വിൽക്കുന്ന, ഒട്ടകത്തിന് വിൽക്കുന്ന എല്ലാം ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇയാള് വിച്ച് ഈ ഒട്ടകത്തിന് അയച്ചുകൊണ്ട് പോയ ഒട്ടകത്തിന് ആര് കള്ളൻ, കള്ളൻ കൊണ്ടുപോയി വിൽക്കുകയാണ്. നമ്മുടെ അടുത്ത മാതിരി കാറിന്റെ മാതിരി നമ്പർ പ്ലേറ്റും കാര്യമൊന്നും ഉണ്ടാവില്ല, അങ്ങ് വിൽക്കലാണ്. അങ്ങനെ വിൽക്കാൻ കൊണ്ടുപോയപ്പോ ഒട്ടകത്തെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒട്ടകത്തിന് പറയാനൊന്നും കഴിയുന്നുണ്ട്. അങ്ങനെ എന്നെ വിറ്റു ലഭിച്ചു. വിറ്റിട്ട് എന്നെ വാങ്ങിയത് ഇപ്പൊ എന്നെ കൊണ്ടുവന്ന ആളാണ് പറയാൻ. എന്നെ ഇപ്പൊ ഒട്ടകമായിട്ട് ഞാനായിട്ട് കൊണ്ടുവന്നില്ല, അയാളാണ് എന്നെ കടയിൽ നിന്ന് വാങ്ങിയത്. അപ്പൊ അയാൾ പറഞ്ഞത് കളവല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങി, എന്റെ ഒട്ടകമാണ് ലഭി എന്ന് പറഞ്ഞില്ലേ അയാള്? അത് ശരിയല്ല, അയാള് വാങ്ങിയത് തന്നെ. പക്ഷെ വാങ്ങിയതോ മാർക്കറ്റിൽ നിന്നായി, കട്ട വസ്തുവിനായി. അപ്പൊ നേരത്തെ ഒട്ടകം കാണുന്നില്ല എന്ന് പറഞ്ഞതും ശരിയാണ്, അവന്റെ ഒട്ടകം തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തില്ല, പിഴവൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇടയിൽ ഒരു കള്ളം പ്രവർത്തിച്ചു. ഇത് കേട്ടപ്പോ സഹാബത്തിനൊക്കെ സമാധാനം. അപ്പൊ ഉണ്ടായ ഒരു കരച്ചല്, നല്ല സങ്കടത്തോടുകൂടി ഒരു കരച്ചല്. ആരാ കരയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ഇപ്പൊ ഒട്ടകമായിട്ട് വന്ന ആളാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, നീ എന്താ കരയുന്നത്? ഏ, എന്താ എനിക്ക് സങ്കടം? അയാൾ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ ഈ മദീനയിൽ നിന്നൊരു ഈത്തപ്പഴത്തിന്റെ കൊടുവരെ കട്ടിട്ടില്ല. ഒരു ഈത്തപ്പഴം അവിടെ സാധനം, അതിന്റെ ഒരു കുരു ഞാൻ എടുത്തിട്ടില്ല. അത് പാടില്ല, ഒരു ഈത്തപ്പഴം നല്ല ഒരു തീപ്പെട്ടിക്കൊള്ളി വരെ ഹക്കല്ലാത്ത മുതല് നമുക്ക് എടുക്കാൻ പാടില്ല. എന്റെ വാപ്പ ഞാൻ ഇന്നും ഓർമ്മിക്കാറുണ്ട്, ഹോട്ടലിൽ കയറിയാൽ ഒരു ഇറുക്കിലേ എടുക്കുള്ളൂ, പല്ലടി കുത്താൻ വേണ്ടി ഒരു രണ്ടാമത്തെ ഇറുക്കിലെടുക്കുമ്പോൾ അവരോട് പറയും, ഇതാ ഞാൻ എടുക്കുന്നില്ല. കാരണം ഒന്ന് നമുക്ക് ഹക്കാണ്, ഒന്നെടുക്കാം, രണ്ടാമത്തെ എടുക്കണമെങ്കിൽ അവന്റെ അനുവാദം വേണം. അത്രത്തോളം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ ആ നിലക്ക് ഈ ഒട്ടകത്തിന്റെ ആള് ഇതിങ്ങനെ ചെയ്തപ്പോ അയാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒന്നും കട്ടിട്ടില്ല, പിന്നെ ഞാൻ കക്കാതെ ഞാൻ കട്ടൂന്ന് ഇയാള് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. എന്റെ ഒട്ടകം കാണുന്നില്ല, ഇങ്ങനെ എന്റെ ഒട്ടകത്തിനെ കട്ടു എന്ന് പറഞ്ഞില്ലയാള്? അപ്പൊ ഞാൻ കട്ടതല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ. അപ്പൊ കക്കാതെ ഞാൻ കട്ടു എന്ന് പറഞ്ഞപ്പോ എനിക്ക് പ്രയാസം തോന്നി. പിന്നെ എനിക്ക് സന്തോഷം വന്നത് എവിടുന്ന, ഞാൻ കള്ളനല്ല എന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മുത്തുനബിയെ ഇവിടുത്തെ സഹാബത്തിന് അത് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കണം. ഇത് കരുതിയിട്ട് 100 സ്വലാത്ത് ഞാൻ നേർച്ചയാക്കിയ തങ്ങളെ വേണ്ടി ചൊല്ലി നബിയെ. 100 സ്വലാത്ത് പൂർത്തിയായിട്ടില്ല, അതിന്റെ മുമ്പ് ഒട്ടകൻ സംസാരിച്ചു. അപ്പൊ എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാനുള്ളത്? സ്വഹാബത്തിന്റെ കാലത്ത് എന്തിന് നീ അത് ചെയ്തു എന്നുള്ളത് മുത്തലബി ചോദിച്ചിട്ടില്ല. നേർച്ചയാക്കലാണ്, ചെല്ലല് മാത്രല്ല നേർച്ചയാക്കലും കൂടി ഉണ്ടായിരുന്നു. സ്വലാത്ത് നേർച്ചയാക്കൽ എത്ര മഹത്വമുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ അങ്ങനെ ആ കാലത്ത് തന്നെ സ്വലാത്ത് നിലവിലുണ്ട്, തങ്ങളെ അയാത്തിലുണ്ട്. പിന്നെ പിന്നെ അവര് പറഞ്ഞത് വിദേഹത്തിന്റെ അഹ്ലുകാര് സുന്നികളല്ലാത്ത ആളുകൾ പറയുന്നത് നിർമ്മിത സ്വലാത്ത് നിങ്ങൾ ചെല്ലാറില്ലേ. നിർമ്മിത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ
എന്റെ മലയാളം മനസ്സിലാവില്ലേ? നിർമ്മിത സലാത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ സലാത്ത്, കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സലാത്ത്. അത് ചെല്ലുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? അതെന്താ കരുതിക്കൂട്ടി ഉണ്ടാക്കിയത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇബ്രാഹിം ഉത്താസി തങ്ങളെ സലാത്ത് വലിയ മഹത്വമുള്ള സലാത്താണ്. ഈ സലാത്ത് ഒരാൾ ചെല്ലിയാൽ ഉണക്ക് പുല്ലിൽ പുല്ലിൽ തീ കൊടുത്ത പ്രകാരം ഫലം ചെയ്യും. സലാത്ത് കുറെ ഉണങ്ങിയ വൈക്കോലിൽ പുല്ല് കൂട്ടിയിട്ട് അതിന് തീ കൊടുത്താൽ എത്ര പെട്ടെന്ന് കത്തും. അതേപോലെ കത്തി അത് മുഴുവനും ക്ഷാരമായി പോകുന്നത് പോലെ നിന്റെ കാര്യമങ്ങ് പൂർത്തിയാക്കി തരുന്ന സലാത്ത് ഇബ്രാഹിം ഉത്താസി സലാത്ത്. സലാത്ത് ഉത്താസി പഴയ കാലത്ത് ഹൈറയുടെ 600 വർഷത്തിൽ ഉണ്ടാക്കിയ സലാത്താണ് അതിനു മുമ്പിൽ. അതുകൊണ്ട് നിർമ്മിത സലാത്ത് അവർ പറയും. നമുക്കെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. മുത്തലിബിന്റെ കാലത്തും സഹാബത്തിന്റെ കാലത്തും താബിഈങ്ങളുടെ കാലത്തും ഒന്നും ഇല്ല. അത് നമ്മൾ സമ്മതിക്കും, ഇല്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കൊരു കീഴ്വഴക്കുണ്ട്. ഇപ്പൊ നബാത്തെ ഹുത്ത് പോകുന്ന നമ്മൾ മുത്തലിബി ഹുത്ത് പോതിച്ചാൽ നബാത്തെ നബാത്ത് മിസ്റ്റേക്കാക്കി നമ്മൾ ഓതല്ലേ? ഓതാ. എന്താ കാരണം? ഞമ്മ പൃഥ്വി എത്തുമ്പോ അത്തീങ്ങളും ഹെദ്ദാദും മൗലൂദും ഒക്കെ ചെല്ലുന്ന ആൾ തന്നെയാണ്. നമുക്കൊരു മടിയും നാണക്കടൊന്നുമില്ല. കീഴ്വഴക്കം അനുസരിക്കുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് തങ്ങളെ കാലത്തും സഹാബത്തിന്റെ കാലത്തും മദീനത്തെ പള്ളിയിൽ നടന്നതേ നമ്മൾ ചെയ്യൂ എന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് മഹാന്മാരെ കാണിച്ചതാൽ തങ്ങന്മാരെയും മുലിയന്മാരെയൊക്കെ നമ്മൾ കൈപിടിച്ച് കൊത്തുന്നുണ്ട. ഏത് ശൈലി വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കും, ബഹുമാനിക്കും, അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കും. അതെന്തിനാ? അത് അവര് ബഹുമാനമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ആ രൂപത്തിൽ ഹിജ്റയുടെ 600 വർഷത്തിൽ ഉണ്ടാക്കിയ സലാത്ത്. എന്താ? കെട്ടുകൾ പൊട്ടിച്ചു തരണം, വീഴ്ചകൾ പരിഹരിച്ചു തരണം, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരണം, ഞങ്ങൾക്കുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി തരണം. ഓ നബിയേ, അവിടുത്തേക്ക് ചെറുപ്പകാലത്ത് മഴ ഇല്ലാഞ്ഞിട്ട് മഴ പെയ്യാൻ വേണ്ടി മക്കാരായ ആളുകൾ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അവിടുത്തേക്ക് ഇങ്ങനെ എടുത്തുയർത്തും, കഅബത്തിന്റെ മുമ്പിൽ എടുത്തുയർത്തിയിട്ട് ഞങ്ങൾക്ക് മഴ വേണം, മഴ വേണം, മഴ വേണം എന്ന് പറഞ്ഞാൽ ശക്തിയായ മഴ പെയ്യുമായിരുന്നു അപ്പൊ തന്നെ. അതല്ല, പിൽക്കാലത്ത് യമൻ നിവാസികളും മറ്റും വന്ന് തങ്ങളോട് മഴ പെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് മിമ്പറിന്റെ മുകളിൽ വെച്ച് തങ്ങൾ മഴ വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് മഴ പെയ്യും. മഹാന്മാർക്ക് അങ്ങനെ കഴിയും.